മകളാണ്, ഭാര്യയാണ്, ഇതിനൊക്കെ ഇടയിലാണ് ഈ എന്താ പറയുക പുതുതായിട്ടുള്ളൊരിതും അതുപോലെ FM-ൻ്റെ ഇതും വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം. എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്തിട്ട് പോകുന്നത്? എനിക്ക് 24 hours പറ്റില്ല എന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും ഇപ്പൊ വീഡിയോസ് ആണെങ്കിലും വീഡിയോസ് എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, ഞാൻ തന്നെ വീഡിയോയുടെ ഫ്രണ്ടിലിരുന്ന് ചെയ്യണം. യൂട്യൂബ് ചാനൽ മെയിൻ ആയിട്ടും നമ്മൾ റോങ് നമ്പേഴ്സ് ആയിരിക്കും, റെഡ് FM പേജിന്റെ റോങ് നമ്പർ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഫേസ്ബുക്ക് പേജാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് എനിക്ക് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു 5-6 days വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വട്ട് പിടിക്കും. എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ജോലി തന്നെ ഒരു ഭാഗ്യമാണ്. അതെല്ലാം ചില ആൾക്കാർക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ടാവും, ജോലി കാണില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു അവസരം, ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. ജോലി ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ അത് മാക്സിമം ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മൾ ആദ്യമൊക്കെ എന്റെയൊക്കെ ആ ഒരു കുട്ടി ആ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മള് റേഡിയോയിൽ കൂടെ കേൾക്കുന്ന വെച്ചാൽ പാട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കവിതകളോ അങ്ങനെയൊക്കെ ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്? അതാണ് അത് ആളുകൾക്ക് അത് എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അഞ്ജലി പറഞ്ഞ പോലെ തന്നെ ഒരു കോവിഡ് ടൈമാണ് എല്ലാവരും ഇത് കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇടയ്ക്ക് തരികിട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ശബ്ദത്തിൽ കൂടെ അത് വരിക, അങ്ങനെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? അതെ, എന്റെ കൺസെപ്റ്റ് അല്ല, ഞാൻ വന്നപ്പോഴേ കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ റേഡിയോയിലോട്ട് വരാൻ ആഗ്രഹിച്ചത് ഈ റോങ് നമ്പേഴ്സിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് പേര് കേൾക്കാനുണ്ടാവും, ആ ഒരു കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഈ പറയുന്ന പോലെ 9 സമയമാകുമ്പം റെഡ് FM-ൽ റോങ് നമ്പർ വരും എന്ന് ഞാൻ ലിസണർ ആയിരുന്ന സമയത്തെ എനിക്കറിയാം. നമ്മൾ അത്രയും ഇഷ്ടത്തോടെ കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ആ റോങ് നമ്പറിൽ നമ്മളെ ആദ്യം നമുക്ക് അങ്ങനെ എല്ലാവർക്കും റോങ് നമ്പർ എടുക്കാനുള്ള ഒരു അവസരം ഇല്ല. ഷിഫിനും രാജേഷും എന്ന് പറഞ്ഞിട്ട് 2 RJs ഉണ്ട്. അവരുടെ റോങ് നമ്പേഴ്സ് 1 viral. അപ്പം ഇവർ മാത്രമേ എടുക്കുകയുള്ളൂ, നമുക്ക് ആർക്കും അതിനകത്തേക്ക് പ്രവേശനമേ ഇല്ല. ഇത് ഹിറ്റായിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവരാരെയും കേട്ടാലും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം ഒരാളെങ്ങാനും ലീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ രാജേഷ് ഏട്ടനാണ് ആദ്യം വിളിക്കുന്നത്, അവിടെ വന്നിരിക്കേ നമുക്ക് റോങ് നമ്പർ എടുക്കാന്ന് പറയും. അപ്പോ ഈ ചേട്ടൻ പറയുന്ന കൗണ്ടറുകൾ കേട്ടിട്ട് ദൈവമേ, ഭയങ്കര സ്പോട്ട് കൗണ്ടർ അടിക്കുന്നത്. രാജേഷേട്ടൻ ഇല്ല, മരിച്ചുപോയി. അപ്പോ അദ്ദേഹം പറയുന്ന സ്പോട്ട് കൗണ്ടറുകൾ കേട്ടിട്ടാണ് നമ്മൾ ട്രെയിൻഡ് ആയിരിക്കുന്നത്. ഇപ്പൊ ചീത്ത കേട്ടാലോ അതൊന്നും ഒരു വിഷയമില്ല എന്നുള്ള തരത്തിൽ ചേട്ടൻ ഡീൽ ചെയ്തതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് കാരണമാണ് നമ്മുടെ റോങ് നമ്പർ ചിലപ്പോൾ ഒരുവിധം നന്നായിട്ട് പോകുന്നത്, കാരണം നമ്മൾ ട്രെയിൻ ചെയ്ത് അത്രയും കിടലിന് ആൾക്കാരാണ്. അപ്പൊ അന്നേ റോങ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ പിന്നെ ഇടക്കാലത്ത് ഇപ്പൊ എന്നെ ഇടക്കും മുറയ്ക്കും വിളിക്കും, വേറെയും RJs ഉണ്ട്, പല അവരെ വിളിക്കുന്നില്ല. അപ്പൊ അതൊരു ഇഷ്യൂ ആയി, എല്ലാവർക്കും റോങ് നമ്പർ വേണം എന്നുള്ളൊരു. പക്ഷെ അത് നല്ലതാ, അതൊരു ഒരു മാറ്റമാണ്. എല്ലാവരും ഇപ്പൊ റോങ് നമ്പർ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു RJ അല്ലെങ്കിൽ ഇന്ന RJ മാത്രമല്ല, എല്ലാ RJs നിർബന്ധമായിട്ട് റോങ് നമ്പർ എടുക്കണം എന്നുള്ളൊരു പോളിസിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഓപ്പർച്യൂണിറ്റി. ഇനി ഒരു പുതിയ ആൾ വന്നാലും ഇന്നൊരാൾ ജോയിൻ ചെയ്താലും അവർക്ക് റോങ് നമ്പറിൽ അവസരമുണ്ട് എല്ലാവർക്കും. കാരണം പുതിയ കണ്ടൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ, പുതിയ പിന്നെ എല്ലാവർക്കും ആർക്കും ഇപ്പൊ RJ ആവണോ അല്ലെ RJ ആകുന്നോ എങ്കിൽ ഉറപ്പായിട്ടും റോങ് നമ്പർ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്, അതുപോലെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നതിന്റെ കാര്യം ഹസ്ബൻഡ് ആണ്. അല്ല, ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നതിന് കാരണം ഞാൻ തന്നെയാണ്. എന്നാലും പുള്ളിക്കാരിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ എങ്ങനെയാണ് ഹസ്ബൻഡുമായിട്ട് കണ്ടുമുട്ടിയതും അതിന്റെ ഒരു സ്റ്റോറി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പറഞ്ഞു പറഞ്ഞു മടുത്ത് എല്ലാ നമുക്ക് ഒരാളൊരു വ്യക്തി എന്തായാലും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടണമല്ലോ. അങ്ങനെ ഞാൻ എന്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയത് ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ അച്ഛൻ കുഞ്ഞമ്മയുടെ അടുത്ത് പറഞ്ഞാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ചേട്ടൻ, വെറുതെ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പൊ ആ ചേട്ടനും എന്റെ അടുത്ത് ഒരു താല്പര്യം ഉള്ളതുപോലെ ചേട്ടൻ നോക്കുന്നു, നമ്മൾ നോക്കുന്നു. പക്ഷെ അവരുടെ വീട്ടിലങ്ങനെ ഒരു കല്യാണം, ഉടനെ ഒരു കല്യാണം അങ്ങനെ ഒന്നും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉറപ്പായിട്ടും കുറച്ചൊരു എതിർപ്പ് ആ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മളൊരു നോർമൽ ഒരു കല്യാണ ആലോചന പോലെയായിരുന്നു പോയത്. പക്ഷെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊരു ഒരു ഭാഗ്യവശാൽ ഒരു കല്യാണമായിട്ട് നടന്നു, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ 8th വർഷത്തിലോട്ട് നമ്മൾ ചുവട് വെച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്തോ പറയാ, ഒരു കുറെ വർഷം കഴിഞ്ഞാണ് കല്യാണം വീട്ടുകാർ സമ്മതിച്ചതെന്നും അതുപോലെ അതുവരെ ഒരു കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ളൊരു സംഭവം കൂടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ നാള് മുമ്പ് ഞാൻ ഇങ്ങനെ
കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നോ? നമ്മള് ഇപ്പൊ ഫേസ്ബുക്കിൽ അങ്ങനെ മെസ്സേജ് അയക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെയൊന്നും അറിയില്ല. ഇതൊരു നമ്മള് കല്യാണ വീട്ടിൽ നമ്മള് ലവ് മാരേജ് എന്ന് പറയുമ്പം സ്കൂളില് കോളേജിൽ അങ്ങനെയൊന്നും നമുക്ക് കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഒരു കല്യാണ ആലോചന വന്നു അങ്ങനെ തന്നെയാണ് അറിയുന്നത്. അതിനുശേഷം നമ്മൾ കല്യാണ ആലോചന ആണ് ആദ്യം, അതിനുശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത് മെസ്സേജ് അയക്കുന്നതും. അപ്പം നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ കസിൻസിനോ അങ്ങനെ ആർക്കും നമ്മളിങ്ങനെ അല്ലാതെ ഒരു മെസ്സേജ് അയക്കുന്നോ കൂട്ടെന്നോ അങ്ങനെയൊന്നും അറിയില്ല. പിന്നീട് അതൊരു നോർമൽ മാരേജ് പോലെ തന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ ഇതിനൊക്കെ ശേഷം ആരെങ്കിലും ഒക്കെ ഫാൻസ് ഒക്കെ വന്നിട്ട് ചേച്ചി എനിക്ക് ഇഷ്ടമാണ് ചേച്ചി അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ കൊള്ളാം എല്ലാരും ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര പ്രായമാണെന്നാണ് ഇവര് വിചാരിക്കുന്നത്. എല്ലാരും എന്തോ അഞ്ചില് ചേച്ചി എന്നാണ്, ഞാൻ ചേച്ചി ഞാനൊരു എത്ര ഒരു 25-26 ആ വയസ്സിലെ വീഡിയോസ് അപ്പോഴേ എന്നെ ചേച്ചി ചേച്ചി എന്നാണ് എന്നെ വിളിക്കുന്നത്. ഭയങ്കര സ്നേഹമാണ് എന്റെ അടുത്ത് എല്ലാവർക്കും. ആ സ്നേഹമല്ല, പ്രേമല്ല, സ്നേഹമാണ്. അങ്ങനെ ഒന്നുമില്ല, അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ അങ്ങനെ പ്രപ്പോസലോ അങ്ങനെയൊന്നും അല്ല. എല്ലാരും ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ചേച്ചി തൻവിയെ അറിയാം അല്ലെങ്കിൽ ഹസ്ബൻഡിനെ അറിയാം. ഞാനൊരു ഫാമിലി പാക്കേജ് ആയിട്ടാണ് എന്നെ എല്ലാരും കാണുന്നത്. പിന്നെ ഹസ്ബൻഡിന്റെ എന്റെയും വീഡിയോ ഒരുമിച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അതുപോലെ തന്നെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ഒരു ഡീപ് ക്ലീനിങ് സർവീസ് അതിന്റെ ഒക്കെ ഒരു വീഡിയോയും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ലോറിയിൽ വരുന്ന നമ്മുടെ വളരെ ഇപ്പൊ എല്ലാ ബിസിനസ്സിലും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് ഒരു 3 എംപ്ലോയീസിനെ ഒക്കെ എടുത്തിട്ടാണ് തുടങ്ങുന്നത്. ഡീപ് ക്ലീനിങ് ആയിരുന്നു, ഒരു മൊബൈൽ കാർ വാഷ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോ ഡീപ് ക്ലീനിങ് സർവീസസ് എന്നുള്ള തരത്തില് എന്താണ് വീടിന്റെ അല്ലെങ്കിൽ ഓഫീസ് സ്പേസുകളുടെ വലിയ ബിൽഡിങ്ങുകളുടെ ഒക്കെ കോൺട്രാക്ട് എടുത്ത് അങ്ങനെയും ചെയ്യുന്ന തരത്തിലോട്ട് നമ്മള് വലുതായി. അപ്പൊ ആ സമയത്ത് ഇപ്പോ 3 പേരെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച നമ്മള് ഇവര് നമുക്ക് വേണ്ടി ജോലി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തി. പക്ഷെ ഒരു പോയിന്റിലെത്തിയപ്പോൾ അവർക്കിത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് പോലെ, അപ്പൊ അവരത് വിട്ടിട്ട് പോയി. പക്ഷെ ജിനു അത് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല, കാരണം പുള്ളിയുടെ ഒരു ആഗ്രഹവും താല്പര്യത്തിലും തുടങ്ങിയ ഒരു ബിസിനസ് അല്ലേ. അപ്പൊ ഒറ്റയ്ക്ക് പോയി ലോറിയിൽ ഒറ്റയ്ക്ക് പോയി 5-6 കാറൊക്കെ വാഷ് ചെയ്തിട്ട് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര അപ്പൊ ജിനോടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഒക്കെയാണ്. അപ്പോ ബിടെക് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രതീക്ഷയോ അങ്ങനെയൊക്കെയാണ് എനിക്ക്. അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെയല്ല. ജോലി ചെയ്യുന്നു, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതില് നീ കുറഞ്ഞ ജോലിയാണോ കൂടിയ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമേ അല്ല. ഇപ്പൊ എന്ത് തന്നെ ജോലിയാണെങ്കിലും അവനവന്റെ കാര്യം നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മുട്ടില്ലാതെ ആരുടെ ഒരു 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 പോലും വാങ്ങാതെ അവൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ എനിക്ക്, ഞാൻ അത് മാത്രമേ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ജിന ഒറ്റയ്ക്ക് പോയി വാഷ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത്രേ. അപ്പം ആ സമയത്ത് ഈ പറയുന്ന ലോറിയിൽ നമ്മൾ എന്നെ ഇവിടെ കൊണ്ടുവിടും പോവും. പക്ഷെ ഇപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റാഫൊക്കെ ആയി ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു ബിസിനസ് എന്നുള്ള തരത്തിൽ തന്നെ അത് റൺ ചെയ്യുന്ന തരത്തിലോട്ട് മാറി. ആദ്യം ഒരു സ്വയം തൊഴിൽ ബിസിനസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നെ അതൊരു സ്വയം തൊഴിലായിട്ട് മാറി. സ്വയം തൊഴിൽ ചെയ്യുന്നു, പൈസ കിട്ടുന്നു, സ്വയം കഷ്ടപ്പെടുന്നു, അങ്ങനെയായിരുന്നു. ഇപ്പൊ അതൊരു ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ബിസിനസ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ ജിനോക്ക് സൈറ്റ് വിസിറ്റ് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കാണുക, കൊട്ടേഷൻ കൊടുക്കുക. നമ്മുടെ വർക്കേഴ്സ് എല്ലാം അടിപൊളിയാണ്, വളരെ സപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഒരാൾ പോയാലും നമുക്കിപ്പോൾ നമ്മളത് ബാധിക്കില്ല, വേറൊരാൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ബാക്കപ്പ് പ്ലാൻ എല്ലാം സെറ്റ് ആണ്. സ്വയം തൊഴിൽ ചിരിച്ചു ഹസ്ബൻഡ് കാണുവാണെങ്കിൽ ജിനോയ് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വരുന്ന ഇപ്പൊ നമുക്ക് എല്ലാ ബിസിനസ്സുകാർക്കും ഇതുപോലെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ബിസിനസ് ആയിട്ട് അത് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ അത് സ്വയം തൊഴിലാണ്. ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു അടുത്ത സ്റ്റേജിലോട്ട് നമ്മുടെ ഈ സ്ട്രഗിൾസ് കടന്ന് ഒരു വിഷനോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് നമ്മുടെ ഈ ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് കഷ്ടപ്പാടും വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റൂല. നമ്മൾ ഈ കഷ്ടപ്പാടിലിങ്ങനെ അങ്ങ് പെട്ടുപോകും. അങ്ങനെ പെടാതെ മുന്നോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് മുന്നോട്ടുള്ള വഴിയും എങ്ങനെ നമുക്ക് ഇതിനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സുകാരനായിട്ട് അറിയപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അതെപ്പോഴും എല്ലാവർക്കും അത് വേണം. ജിനു ആ ഒരു സ്റ്റേജിലാണ്, അങ്ങനെ വലിയൊരു ബിസിനസ്സുകാരനായിട്ടില്ല, പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജിലാണ്. അപ്പം ഇപ്പം സ്ട്രഗ്ലിംഗിലായിട്ടിരിക്കുന്ന ആൾക്കാരോടത്ത് എനിക്ക് പറയാനുള്ളതാ, നമ്മൾ അതിൽ പെട്ടുപോകാതെ കുറച്ചുകൂടെ ഒന്ന് ബ്രോഡ് മൈൻഡായിട്ട് ചിന്തിക്കണം. ഇപ്പം ആരെങ്കിലും നമുക്ക് നമ്മളെ പറ്റിച്ചിട്ട് പോയാലും നന്നായി കുട്ടാ, നീ ഇപ്പോഴേ പോയത് നന്നായി, നീ കുറച്ചുകൂടെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ എൻ്റെ തല എടുത്തോണ്ട് പോയാൽ എന്ന് ചിന്തിച്ചത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം.
ഓക്കെ, അതുപോലെ എനിക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ എന്തുവാണ് ഇങ്ങനെ ആർ ജെ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്? എപ്പോഴെങ്കിലും അത് ഡൗൺ ആയി പോകുന്ന ഒരു രീതിയിൽ ബന്ധുക്കൾ പറയുന്നത് ഈ പറ്റിക്കുന്ന പരിപാടി നിർത്തിക്കൂടെ, അപ്പൊ ഞാൻ പറയും എന്റെ സാലറി ഇത്രയാണ്, മാസാമാസം ഇതും ഒരു 5000 രൂപ കൂടെ എക്സ്ട്രാ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്താം, മന്ത്ലി എനിക്ക് ഇത്ര ഒരു പേയ്മെന്റ് ഉണ്ട്, അത് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്. കാരണം ഇതിന് ജോലിയെ കുറിച്ച് കമന്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ജോലി തരണം നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു സാലറിയും തരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക്, ഞാൻ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞവരടുത്ത് ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ പറ്റിക്കുന്നത് നിർത്തിക്കോണം, ഇതെന്തൊരു പരിപാടിയാണ്, ഇതെന്തൊരു ജോലിയാണ്, അങ്ങനെ ചോദിച്ചാൽ ഓക്കെ ഞാൻ വേറെ ജോലി ചെയ്യാം, നിനക്ക് ജോലി തരാൻ പറ്റണം, അല്ലെങ്കിൽ ഈ സാലറി എങ്കിലും തരാൻ പറ്റണം. എനിക്ക് വെറുതെ ഇരിക്കാൻ എനിക്ക് താല്പര്യം, എനിക്ക് വെറുതെ ഇരിക്കണം, സുഖിക്കണം, ജോലി പോരാന്ന് തോന്നുന്ന ആൾക്കാർ നല്ലൊരു ജോലി തരണം. ഇതേപോലെ എനിക്ക് സന്തോഷം ഉണ്ടാവണം, കണ്ടീഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് അപ്ലൈഡ്, നമുക്ക് സന്തോഷം വേണം, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആയിരിക്കണം, ഒപ്പം സാലറിയും ഫെയിമും ഒക്കെ വേണം, അതേപോലെ ഒരു ജോലി തരണം വീണ്ടും. ജോലി ഇല്ലാതെ ക്യാഷ് മാത്രമായിട്ട് എനിക്കാണെങ്കിൽ ഒരുപാട് ജോലികൾ വീട്ടിൽ ചെയ്യാനുണ്ട്, 2 മക്കളുണ്ട്, അവരുടെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ഇപ്പൊ എന്തായാലും മനസ്സിലായി കാണുമല്ലോ. നമ്മളെ ഒരാളുടെയും തൊഴിലിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ നമുക്ക് ഒരു റൈറ്റ്സും ഇല്ല. ഇപ്പം നമുക്ക് സജഷൻ ഇപ്പം അതിലൊന്നും ഇടപെടേണ്ട കാര്യമേ അല്ല, നിനക്ക് നിന്റെ ജോലി ചെയ്യാ, നീ മുന്നോട്ട് പോവാ, അല്ലാതെ ബാക്കിയുള്ളവരുടെ ഒരു ജോലി അല്ലെങ്കിൽ അയാളെ ചെയ്യുന്ന ജോലി കുറവാണ് കൂടുതലാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം നമ്മൾ അതിനെ കമന്റ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഓണത്തിന് ഞങ്ങൾ യോഗനാഥൻ ന്യൂസിൻ്റെ പ്രേക്ഷകരോട് ഇപ്പോൾ നമ്മൾ കുറേ നേരം എന്തുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, തമാശയായിട്ടുള്ള കാര്യങ്ങളും കുറേ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താണ് യോഗനാഥൻ ന്യൂസിൻ്റെ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ള ഈ ഓണത്തിന്? ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല, വളരെ നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ, വളരെ നോർമൽ ആയിട്ടൊരു ഇന്റർവ്യൂ, അങ്ങനെ ഒരു സ്ട്രെസ്സോ ഒരു സ്ട്രെയിനോ ഫീൽ ചെയ്തിട്ടില്ല, അതിന് ഒരു താങ്ക് യു. പിന്നെ നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ തൊഴിലിനെ അങ്ങേയറ്റം സ്നേഹിക്കുക, അപ്പോൾ നമുക്ക് എല്ലാം വന്നു ചേരും, പ്രശസ്തിയും പൈസയും. ഇപ്പോൾ നമ്മളൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിയെ കൂടുതൽ സ്നേഹിക്കുക, മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക, അതിപ്പോൾ ഫെസ്റ്റിവൽ സീസണിലാണെങ്കിലും എപ്പോഴാണെങ്കിലും, ബാക്കിയെല്ലാം നിങ്ങളുടെ പിന്നാലെ തന്നെ വരും. ആൻഡ് താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന്.